നഴ്സിംഗും മറ്റ് അനുബന്ധ കോഴ്സുകളും അടക്കമുള്ള LBS പാരാമെഡിക്കലിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ആദ്യമാണ്. സാർ എനിക്ക് കിട്ടുമോ, എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, എൻ്റെ റാങ്കിന് എനിക്ക് ഏത് കോളേജാണ് കിട്ടുക? അതിനാദ്യം ഗവൺമെൻറ്റിലെ ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നീട് വന്നതാണ് പ്രൈവറ്റിലെങ്കിലും കിട്ടുമോ സാർ, ഞങ്ങൾ കേരളത്തിന് പുറത്തെന്തെങ്കിലും സംസ്ഥാനത്ത് പഠിക്കണോ എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ലാസ്റ്റ് റാങ്ക് എത്ര വരെയുള്ളവർക്ക് കിട്ടി, എത്രാമത്തെ അലോട്ട്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. സോ ആദ്യം നമുക്ക് ഏറ്റവും ആകാംക്ഷയുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6,945 സീറ്റാണ് ആകെ നഴ്സിംഗിന് വേണ്ടി പ്രോസ്പെക്ട്സ് പ്രകാരം ഈ വർഷത്തേക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 3,713 സീറ്റ് LBS ത്രൂ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതിൽ 478 സീറ്റ് മാത്രമേ ഗവൺമെൻറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റാങ്കുകളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഈ ഒരു അവസരത്തിൽ നമുക്കറിയേണ്ടത് നഴ്സിങ്ങിൻ്റെതാണ്. ഓരോ കാറ്റഗറി ബേസ് ചെയ്തിരുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് 394.17 ഇൻഡെക്സ് സ്കോർ ഇട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി 13,220 റാങ്കുകൾ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. 9th അലോട്ട്മെൻറ്റിലാണ്. 9th അലോട്ട്മെൻറ്റൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വർഷത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കുള്ളത് നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെയാണ് 9th അലോട്ട്മെൻറ്റൊക്കെ നടക്കുന്നത്. 1, 2, 3 അലോട്ട്മെൻറ്റാണ് ഏറ്റവും പ്രധാനമുള്ളത്. 9th അലോട്ട്മെൻറ്റ് ആയപ്പോഴാണ് പിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാടുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പാലക്കാട് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റിലേക്കാണ് അത്രയൊക്കെ റാങ്കുള്ള കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EWS കാറ്റഗറിക്ക് എന്തില്ല, കഴിഞ്ഞ വർഷത്തെ റിസർവേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഇന്നും പ്രോസ്പെക്ട്സ് ചെക്ക് ചെയ്യുമ്പം EWS കാറ്റഗറിക്ക് റിസർവേഷൻ കാണിക്കുന്നില്ല. ക്ലിയറായോ? അപ്പോൾ EWS കാറ്റഗറിയുടെ റിസർവേഷൻ സ്പെഷ്യൽ കാണും. ജനറൽ കാറ്റഗറി വരുന്നവരൊക്കെ ആ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നതായിട്ടാണ് നഴ്സിങ്ങിന് കാണിക്കുന്നത്. സോ പിന്നെ വരുന്നത് മുസ്ലിംസിനാണ്, 16,907. ബാക്ക്വേർഡ് ഹിന്ദു 16,933. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ അതർ ക്രിസ്ത്യനിൽ വരുന്നത് 18,717. ലാറ്റിൻ കത്തോലിക്ക 18,862. ധീവര കമ്മ്യൂണിറ്റി 25,929. SC 28,073. KN 31,887. കുടുംബി 35,194. ST 52,248. 260 മാർക്ക് മാത്രം കിട്ടിയ ST വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് SC ST OEC ഒക്കെ വിഭാഗക്കാർക്ക് ഫീസ് കൺസെഷൻ ഉണ്ട്, അവർക്ക് ഗവൺമെൻറ് ഫീസ് മാത്രമേ പ്രൈവറ്റ് കോളേജിൽ പഠിക്കും. ഇതാണ് പ്രൈവറ്റിന്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സിനും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നോക്കാവുന്നതാണ്. എല്ലാവർക്കും LBS കിട്ടണമെന്നില്ല. ഏകദേശം ഇതൊരു 385 മാർക്കിലാണ് ലാസ്റ്റ് ലാറ്റിൻ കത്തോലിക്കൊക്കെ 385 ഇൻഡെക്സ് സ്കോറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ പോയിൻറ്റിനും വലിയ പ്രാധാന്യമുള്ളൊരു ഗെയിമാണ് ശരിക്കുന്നത്. ഇതൊക്കെ എത്രാമത്തെ അലോട്ട്മെൻറ്റാണെന്നൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ചെക്ക് ചെയ്യും. ഇതാണ് നഴ്സിങ്ങിൻ്റെ ഒരു കാര്യം. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുന്നൊരു ചോദ്യം ബാക്കിയുള്ള കോഴ്സുകളായിരിക്കും. നഴ്സിംഗ് അല്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗ് അല്ലാത്തൊരു പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ നമുക്ക് 1,157 സീറ്റേ ഉള്ളൂ. 1,157 സീറ്റാണ് നമ്മളീ പറയുന്ന BASLP അതേപോലെ തന്നെ BPT എല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ സംസാരിക്കുന്നത് MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. നഴ്സിംഗ് കഴിഞ്ഞ മറ്റൊരു ഡിമാൻഡ് കോഴ്സാണ്, ഒരു എവർഗ്രീൻ കോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ 8th അലോട്ട്മെൻറ്റിൽ 358.33 ഇൻഡെക്സ് സ്കോർ ഇട്ട ഒരു കുട്ടിയാണ്. ഒരു മുസ്ലിം കാറ്റഗറി കിട്ടി 15,375 റാങ്ക്. സ്റ്റേറ്റ് മെറിറ്റിൽ അത് 16,871. ഇഴവേൽ 21,998. ലാറ്റിൻ കത്തോലിക്ക് 40,682. SC കാറ്റഗറി 28,852. ST 35,903. VK 27,026. BH 23,558. ധീവര 30,872. BX 15,615. KN 29,369. KU 38,130. വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ അലോട്ട്മെൻറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. 11th അലോട്ട്മെൻറ്റ് എപ്പോഴാണ് നടന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ആണെങ്കിൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് എപ്പോഴൊക്കെയാണ് നടന്നതെന്നുള്ളത്. ഏകദേശം 1st അലോട്ട്മെൻറ്റ് നടന്നിരിക്കുന്നത് 26 നവംബറിനാണ്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന മാസം ഏകദേശം അതിൻ്റെയൊക്കെ കുറച്ച് മുമ്പ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് നടക്കുമായിരിക്കും ചിലപ്പോൾ ആ സമയത്ത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഡിസംബർ 3.
തേർഡ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഡിസംബർ 10-ന്. പിന്നീട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയിലാണ്. മീൻസ് ഇനിയിപ്പോൾ ഈ വർഷം ഏകദേശം എങ്ങനെ ആയിരിക്കും, ജാനുവരി ഒക്കെ കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലാണ് നാലാമത്തതും, പിന്നെ 5th, 28th February, 6th March, മാർച്ചിലേക്കെത്തി ഏകദേശം. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 2-3 മാസമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മാർച്ച് 16, അങ്ങനെ ലാസ്റ്റ് വന്നിരിക്കുന്നത് May 12 16th അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഫസ്റ്റ് ഇയർ കഴിയാറായി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം അത്രയും വെയിറ്റ് ചെയ്ത കുട്ടികൾക്കാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് എന്നുള്ള കൂടെ ആലോചിക്കുക. അത്രയും കുറേ വെയിറ്റ്. അപ്പോൾ ഈ 1, 2, 3 അലോട്ട്മെൻറ്റാണ് പ്രധാനമായിട്ടുള്ള അലോട്ട്മെൻറ്റ്. അവിടെ ഏകദേശം ഒരു 80% സീറ്റൊക്കെ അവിടെ ഫില്ലാവും. ബാക്കി വരുന്ന സീറ്റുകളിലേക്കാണ് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ വർഷവും 14 അലോട്ട്മെൻറ്റ് നടക്കണമെന്നില്ല, അത് ഡിപ്പെൻസ് ആണ്, സീറ്റിൻ്റെ വേക്കൻസിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. ഓക്കെ, അപ്പോൾ MLT കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അഥവാ BSLP ലാസ്റ്റ് റാങ്ക് നോക്കാം. ഗവൺമെൻറ്റിലില്ല, നമുക്ക് ഏകദേശം ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിനും സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണുള്ളത്. തൃശ്ശൂരിൽ ലഭിച്ചിരിക്കുന്ന 6,798 മുസ്ലിം കാറ്റഗറി. അതേ കോളേജിൽ EY വിഭാഗം 9,239. അവിടെ നമുക്കൊരു EWS കാറ്റഗറി കാണുന്നുണ്ട്. അത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിലാണ് കാണിക്കുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി. അതായത് നിഷ് ട്രിവാൻഡ്രത്തിൽ 7th അലോട്ട്മെൻറ്റിൽ 10,698 ലാസ്റ്റ് റാങ്ക് ലഭിച്ചിരിക്കുന്ന ഒരു EWS കാറ്റഗറിക്കാർ കിട്ടിയിരിക്കുന്നത്. ആ കുട്ടിയുടെ മാർക്ക് 300-ൽ 300 തന്നെയാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ നോക്കി 298.33 എന്നുള്ള സ്കോറിൽ 12,645 റാങ്ക് വന്നിരുന്നു. അവിടെ വിശ്വകർമ്മ കയറിയിരിക്കുന്നു. പിന്നീട് AWH വിശ്വകർമ്മ കയറിയിരിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ കയറിയിരിക്കുന്നത് 18,746 ദീപര. പിന്നെ NRI പോലും കയറിയിരിക്കുന്നത് 289.17 അവരുടെ റാങ്കും 20,010. സ്റ്റേറ്റ് മെറിറ്റ് കയറിയിരിക്കുന്നത് 21,150 കയറിയത് കാണുന്നുണ്ട്. അതെല്ലാം 13-ാമത്തെ അലോട്ട്മെൻറ്റിലാണോ, ഈ വർഷവും അങ്ങനെ തന്നെ കയറുമെന്ന് പ്രതീക്ഷ നിങ്ങൾ നിൽക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടാവാം. ഓക്കെ, ഇതിൽ 5-ാമത്തെ അലോട്ട്മെൻറ്റിലും 6-ാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ എത്ര കയറി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പേഴ്സണലി ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ബാക്ക്വേർഡ് ഹിന്ദുവിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ 24,619. BX അതർ ക്രിസ്ത്യൻ വരുന്നത് 25,218. SC 35,340. അതേപോലെ മാർത്തോമ കോളേജ് കാസർഗോഡിൽ LC ലാറ്റിൻ കത്തോലിക് 48,020. അത് 13-ാമത്തെ അലോട്ട്മെൻറ്റിൽ. അലോട്ട്മെൻറ്റുകളുടെ ലാസ്റ്റിലേക്ക് വരുന്ന റാങ്കാണ് ഞാനീ പറയുന്നത്. ഇത്രയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇവിടുന്നൊക്കെ 2,000-3,000 കുറഞ്ഞിട്ടൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ 6-ാമത്തെ റാങ്കൊക്കെ എല്ലാം കൂടെ വീഡിയോയിൽ വിശദീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. വേണ്ടവർ ഞങ്ങളെ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ ഏകദേശം നഴ്സിങ്ങും MLTയും BSLP ഒക്കെ നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും മറ്റൊന്നാണ് BPT, പ്രൈവറ്റ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഫിസിയോതെറാപ്പി ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് എത്രയാണ് കിട്ടുക. സ്റ്റേറ്റ് മെറിറ്റ് കയറിയിരിക്കുന്നത് 16,538. ഓക്കെ, ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കയറിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. മുസ്ലിംസ് 20,991, BX 21,488, EY 22,497, BH 24,130, ദീപര 24,949, VK 25,847, KN 31,650, LC 32,468, SC 36,779, KU 37,431, ST 53,049. ഇതാണ് ഫിസിയോതെറാപ്പി. ഈ ഒരു ഡാറ്റയൊക്കെ ഞങ്ങൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5-6 ദിവസം ഒരുപാട് പേര് വർക്ക് ചെയ്ത് പിന്നെയും സ്ക്രൂണിറ്റി നടത്തിയതിന് ശേഷമാണ് ഈ ഡാറ്റ എടുക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ LBS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡാറ്റയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്നതാണ്. ചിലപ്പോൾ അങ്ങോട്ടോ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടൊക്കെ ചെക്ക് ചെയ്യാം. അതിന് ലിങ്ക് വേണ്ടവർക്കൊക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാം കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത്. ഓക്കെ, പിന്നെ മറ്റൊരു കോഴ്സ് പാരാമെഡിക്കൽ വരുന്നതാണ് ഒപ്റ്റോമെട്രി. അല്ലേ, ഒപ്റ്റോമെട്രി പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും. ഗവൺമെൻറ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ലാസ്റ്റ് കയറിയിരിക്കുന്നതൊക്കെ ഒന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അവിടെ 15,077 അൽസലാമയിൽ വന്നിരിക്കുന്നത് മുസ്ലിം കാറ്റഗറി. 10,817 അൽസലാമയിൽ തന്നെ സ്റ്റേറ്റ് മെറിറ്റിലും 25,230 സെയിം അൽസലാമയിൽ EY വിഭാഗത്തിലും. പിന്നെ അഹല്യയിൽ ഏകദേശം BX 14,148, ദീപര 28,541, അതേപോലെ SC 29,916, LC 17,704, VK 16,264, BH 18,180, ST 41,670. ഇതാണ് BSC ഒപ്റ്റോമെട്രിയുടെ ഒരു കേസ് എന്ന് പറയുന്നത്.
നിങ്ങൾ നോക്കേണ്ടത് ചില അലോട്ട്മെൻറ്റൊക്കെ 13, 14 ഒക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്ന് പിന്നെ ഇതിൽ ST വിഭാഗത്തിലൊക്കെ അത്രയും കുട്ടികളാണല്ലോ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കയറിയിരിക്കുന്നത്. BQ ഒക്കെ 6 അലോട്ട്മെൻറ്റ് കയറിയപ്പോഴേക്കാണ് ആ റാങ്കിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ റാങ്ക് വൈസ് അലോട്ട്മെൻറ്റ് വൈസും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഏകദേശം നമ്മൾ ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തോന്നുന്നു അല്ലേ. ഇനി അതെങ്കിലും നമ്മൾ കൂട്ടുന്നുള്ള ഒപ്റ്റോമെട്രി പറഞ്ഞു, അതേപോലെ ഫിസിയോതെറാപ്പി പറഞ്ഞു, BSLV പറഞ്ഞു, MLT പറഞ്ഞു, നേഴ്സിംഗ് പറഞ്ഞു. പിന്നെ BCVT പോലുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ BCVT പോലുള്ള കോഴ്സുകളൊക്കെ ഉള്ളത് ഗവൺമെൻറ്റിലാണ്. ഇനി പറയാത്ത ഒരു കോഴ്സും കൂടെ ഉള്ളത് എനിക്ക് തോന്നുന്നത് MRT പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. MRTയുടെ ഡീറ്റെയിൽസും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന MRT ആണ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി. ഈ കോഴ്സ് നമുക്ക് 2-3 കോളേജുകളിലൊക്കെ ഉള്ളൂ. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് കയറിയിരിക്കുന്ന 1542 വളരെ ഡിമാൻഡായിട്ടുള്ള കോഴ്സാണ്. മുസ്ലിംസ് 1850, അതേപോലെ ബേബിയിലും മലബാറിലും ഈ കോഴ്സുകളുള്ളൂ. ഇഴവ 2116, അതേപോലെ ബാക്ക്വേർഡ് ഹിന്ദു 4048, ദീപര വന്നിരിക്കുന്നത് 2749, LC വന്നിരിക്കുന്നത് 3603, SC വന്നിരിക്കുന്നത് 31603, SC 31603 ആണ്, വിശ്വകർമ്മ 5412, രണ്ട് കോളേജുകളിലേ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. ഇനി BCVT അഥവാ കാർഡിയോവാസ്കുലാർ മെയിനായിട്ട് ഗവൺമെൻറ് കോളേജുകളാണുള്ളത്. പ്രൈവറ്റ് കോളേജുകൾ വളരെ ഒരൊറ്റ കോളേജേ ഉള്ളൂ. ആ കോളേജിൽ 2 സീറ്റാണ് ആകെ വന്നിരിക്കുന്നത്. അതിൽ ഏറെക്കുറെ വന്നിരിക്കുന്ന 1759, അതേപോലെ 3073 റാങ്കുള്ള 2 സ്റ്റേറ്റ് മെറിറ്റാണ് BCVT വന്നിരിക്കുന്നത്. ഇതാണ് ടോട്ടലി ഉള്ളൊരു അവലോകനം എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക. പല കുട്ടികളും അവർക്ക് ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 300-300 ഉണ്ട് സാർ കിട്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് പല സമയത്തും ഞാൻ മൗനം പാലിച്ചിരുന്നു. കാരണം 300-300 ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇൻഡെക്സ് സ്കോർ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് പിന്നെ വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ മാർക്ക് നോക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിലെ മാർക്ക് നോക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ബയോളജിയിലെ മാർക്ക് തന്നെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ നിങ്ങളുടെ കെമിസ്ട്രിയിലെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഫിസിക്സിലെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഫൈനൽ ഇൻഡെക്സ് സ്കോർ അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. സോ ഇതിനനുസരിച്ചിട്ട് കോഴ്സ് കിട്ടുകയില്ല എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് മറ്റ് ഡിഗ്രികൾക്കോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ നോക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല, മാക്സിമം വെയിറ്റ് ചെയ്യാം. ഒരു 2-3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ക്ഷമയോടുകൂടി അതിൻ്റെ ഓരോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനും പങ്കെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബാക്കി കാര്യം. ചില കുട്ടികളൊക്കെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അങ്ങ് വിട്ടുപോകും. വിട്ടു പോകണ്ടെന്നല്ല പറയുന്നത്, അത്രയും നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ ഒന്ന് കൂടെ നിന്ന് നോക്കുക. അതേപോലെ PNC MAC ബാക്കിയുള്ള SPM ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ പിന്നാലെ ഒന്ന് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പല സമയത്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു ന്യൂസ് അടങ്ങിയിട്ടില്ല. പ്രൈവറ്റിൻ്റെ ഒന്നും അങ്ങനെ ആരും അപ്ലോഡ് ചെയ്ത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും എൻകോറേജ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ, നല്ലൊരു സാഹസം തന്നെ പറയാം, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനാണ്, ഞങ്ങളുടെ എഫേർട്ടിന് നിങ്ങൾ വാല്യൂ തരിക എന്നുള്ളതാണ്. മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് കുട്ടികൾ LBS അതിൻ്റെ ടെൻഷൻസ് അടിച്ച് നിൽക്കുന്നുണ്ട്, കിട്ടുമോ കിട്ടില്ല കിട്ടുമോ കിട്ടില്ല. അവർക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ സഹായിച്ചേക്കാം. നിങ്ങളുടെ ഒരു ഷെയർ ഒരു കുട്ടിയുടെ ഉറക്കം ഭംഗിയാക്കിയേക്കാം. സോ നിങ്ങൾ ഞങ്ങളുടെ ചാനലിനുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളാണ് ഞങ്ങളെ വളർത്തുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും മാക്സിമം അയക്കാൻ. അതേപോലെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് നിങ്ങളിതുവരെ അറിയാത്ത കോഴ്സുകളെക്കുറിച്ചിട്ടും നിങ്ങളിപ്പോഴും അറിയാത്ത അലോട്ട്മെൻറ്റ് പ്രക്രിയയെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങളുടെ വീഡിയോകളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യാൻ കാണാൻ പറ്റും. ഈച്ച് ആൻഡ് എവറി ഡേ ഞങ്ങളുടെ ചാനലിൽ ഡീറ്റെയിൽസ് വന്ന് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അത്രയും ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു അവരിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എത്താനും അവരിഷ്ടപ്പെട്ട ജോലികളും ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.